ആയിട്ട് പറയണന്നുണ്ടെങ്കിൽ നമ്മുടെ പവറും ടോർക്കും ഒക്കെ വേരിയബിൾ പവറാണ് ടോർക്കാണ് അതുപോലെ തന്നെ സ്പീഡും എല്ലാം വേരിയ ചെയ്യും ഓൾ കേരള ഓട്ടോ എക്സ്പ്രഷന്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ വന്നെത്തി നിൽക്കുന്നത് നമ്മുടെ പാലക്കാടാണ് അപ്പോൾ പാലക്കാട് ഞാൻ ഇന്ന് ഏത് വണ്ടിയുടെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ പറഞ്ഞാലേ ഇവരെ തന്നെയാണ് ഇന്നത്തെ എന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ കാളവണ്ടിയാണ് അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ കാളവണ്ടി കുതിര വണ്ടി ഇതൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരിക്കും കേരള കൾച്ചറിൻ്റെ ഭാഗമാണ് പക്ഷേ കേരള കൾച്ചറിൻ്റെ ഭാഗമാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ എല്ലായിടത്തും ഒന്നും നമ്മളിത് കണ്ട് വരുന്നില്ല ഇപ്പം ഞാനിപ്പോൾ പാലക്കാടുണ്ട് ഇപ്പോൾ പാലക്കാടിൻ്റെ ചെറിയ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലേക്ക് നമുക്ക് ഇവരെയൊക്കെ ഒന്നുകൂടെ കാണാൻ പറ്റുന്നത് അപ്പം ഇന്ന് നമ്മുടെ ഡീറ്റെയിൽ റിവ്യൂ ഇപ്പോൾ ഇതിന് കുറച്ച് പല പല ടൈപ്പ് കാളവണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പം പോലെ തന്നെ ക്യൂ വെള്ളിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ കാളക്കുട്ടന്മാരെയൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം കാളവണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ വരും ഇതിപ്പോൾ നമുക്ക് ട്രാവലിന് അതായത് നമുക്ക് കേരളത്തിൽ സവാരി വണ്ടി എന്ന് പറയും പിന്നെ തമിഴ്നാട് സൈഡിലോട്ട് റേക്ലും കൂടാണ് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സവാരിക്ക് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇവർ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാള റേസ് ഇല്ലേ കാള ഓട്ട മത്സരത്തിന് ഉപയോഗിക്കുന്ന വണ്ടിയാണിത് അപ്പം ഇതിൽ തന്നെ വ്യത്യാസം ഉണ്ട് കേട്ടോ നിങ്ങൾ ചിലപ്പം ഈ ഒരു കാളയുടെ കാണും ഇതിപ്പോൾ രണ്ട് കളയെ പൂട്ടുന്ന ടൈപ്പ് അതായത് നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ഇവിടെ ഒരാളെ പൂട്ടും ഇവിടെ ഒരാളെ പൂട്ടും അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് ആ പൂട്ടി കഴിഞ്ഞിട്ട് ആ ഒരു വിഷ്വൽ നമുക്ക് ഇപ്പോൾ ഇട്ട് വരാം അവർ കാളെ പൂട്ടുന്നതിൻ്റെ എന്നിട്ട് അവരുടെ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ആ ഒരു ഗ്യാപ്പ് ഇങ്ങനെ അതായത് അവർ കറക്റ്റായിട്ട് ആ ഇത് ഫിൽ അവരുടെ കഴുത്തിൻ്റെ ഇങ്ങനെ ചുറ്റി വരും അതായത് അവർക്ക് എന്താ നമുക്കറിയാമല്ലൊരു മൃഗമാണ് നമുക്കൊരു വണ്ടി പോലെ കറക്റ്റ് ബ്രേക്ക് ആയിട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോൾ ഇത് ഫുള്ളി കയറയിലും ഒക്കെ നിയന്ത്രിച്ച് കൊണ്ടുവന്ന കൂട്ടരാണല്ലോ സോ അപ്പോൾ അവരെ പക്ക ആയിട്ട് എന്താ അതിനകത്ത് ഒതുക്കി നിർത്താനായിട്ടുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇത് കൊടുത്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഈ ഒരു ഇത് ഫുള്ള് തടിയാ കേട്ടോ ഇതിനകത്ത് തടിയല്ലാത്ത പോഷൻ പുറകിലോട്ട് വരുമ്പോൾ ഒരു കുറച്ച് പോഷം മാത്രം ഇത് തടിയല്ലാതെ വരുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തേക്കാണ് ഉപയോഗിക്കുന്നത് തേക്കാണ് കൂടുതലും പിന്നെ അല്ലാതെ വേറെന്തേലും തടി ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയത്തില്ല ഇവരിപ്പം നമ്മളോട് പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചാണെങ്കിൽ ഇവരെന്തായാലും തേക്ക് മാത്രമാണ് ഇങ്ങനെ വണ്ടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് പിന്നെ പഴയ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ കയറൊന്നും അല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പഴയ കാലത്ത് പറഞ്ഞാൽ മൊത്തം നമ്മുടെ ചക്കര കയറുന്നില്ല പറയുക മറ്റേ ഇങ്ങനെ പിരിച്ചുണ്ടാക്കുന്നേ അതാണ് പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ബാക്കിലോട്ട് പിന്നെ ഈ ഒരു ഇത് ഫുള്ള് ഈ കാണുന്ന മൊത്തം ഇതാണ്ട് തടിയാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം നമുക്ക് മെയിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് റേസിനാണ് പിന്നെ കുറച്ച് ദൂരം ഒക്കെ ആണെങ്കിൽ ഇവർ ട്രാവലിന് ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സവാരി വണ്ടി എന്നാണ് മെയിനായിട്ട് ഞാൻ വിളിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ള കാളവണ്ടി എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കാള നമുക്ക് കാളവണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് പറഞ്ഞാൽ ഏതാ തേന്മാവിൻ കൊമ്പത്തിനകത്ത് അവർ ട്രാവൽ ചെയ്യുന്നത് അതായത് ഫുൾ ഇങ്ങനെ സൈഡിലും അതുപോലെ തന്നെ ടോപ്പിലും എല്ലാം മറയുള്ളത് അപ്പോൾ ടോപ്പിൽ മാത്രം മറയില്ലത് സൈഡിൽ മാത്രം ഇച്ചിരി കൂടെ മറ വരുന്ന ടൈപ്പുണ്ട് അങ്ങനത്തെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ടൈപ്പ് ആയിട്ടത് ഉണ്ട് അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ള എന്തായാലും ഈ ഒരു രീതിയിലാണ് അതുപോലെ തന്നെ വ്യത്യാസം പിന്നെ ഉണ്ട് കേട്ടോ അപ്പം ട്രാവലിനും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള റേസിനും മാത്രമല്ല കാളവണ്ടി ഉപയോഗിക്കുന്നത് മറിച്ച് എന്ത് എന്താ ഈ ചരക്കില്ലേ ആ ചരക്കിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും കാളവണ്ടി ഉപയോഗിക്കുമായിരുന്നു അപ്പം അതിന് വരുന്ന മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വീലിലാണ് കാരണം ഇതിൻ്റെ വീലും മൊത്തം ഇതുണ്ടോ വീലെല്ലാം ഇതാണ്ട് മരം തന്നെയാണ് അപ്പം അതിൻ്റെ വീൽ അതായത് നമ്മുടെ ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയുടെ ആണെന്നുണ്ടെങ്കിൽ വീൽ ഇച്ചൂടെ വലിയ വീലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വീലിൻ്റെ സൈസിലൊക്കെ വ്യത്യാസം വരും അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ ഇത് നമ്മുടെ പട്ടയാണ് അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇതുണ്ടോ ഈ വെളി കൂടെ റബ്ബറിൻ്റെ ഒരു ഇത് ഇവർ വെച്ചിട്ടുണ്ട് ഇതിവർ വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പട്ടയിട്ട് ഇതിങ്ങനെ ഓടുമ്പോഴേക്കും നമ്മുടെ റോഡ് നമ്മുടെ റോഡ് മൊത്തം പൊളിയാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ചാൻസ് അല്ല പൊളിയും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇപ്പം പട്ടയിട്ടവിടെ സമ്മതിക്കത്തില്ല അപ്പം അങ്ങനെയുള്ളൊരു കാര്യമുള്ളതുകൊണ്ടാണ് ഇപ്പം ഇവരിതിൻ്റെ ചുറ്റും എന്തായാലും ഒരു റബ്ബറിൻ്റെ എന്തായാലും നമ്മൾ ബീഡിങ് ഒക്കെ പറയുന്ന പോലെ തന്നെ റബ്ബറിൻ്റെ ഒരു കോട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ്ട് നമ്മുടെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡെവറയില്ലേ ആ സംഭവമായിട്ട് നമ്മൾ എന്തൊക്കെ പറയും ഡെവറ ഇല്ലെങ്കിൽ കുഞ്ഞു പാത്രം എന്നൊക്കെ പറയത്തില്ലേ അതാണ് കേട്ടോ ഇത് ശരിക്കും പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടീന്ന് പറഞ്ഞില്ല ഇതിനകത്ത് തടിയല്ലാതെ ഉപയോഗിച്ചിട്ടുള്ളത് വേറെ കുറച്ച് മാത്രം മെറ്റൽ പാർട്സ് ആണ് അപ്പോൾ അതിൽ തന്നെ ഇതേ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് വീലിനെ യോജിപ്പിച്ചുകൊണ്ട് അടി കൂടെ പോയക്കുന്ന റോഡ് കണ്ടു ആ ഒരു റോഡ് അത് നമ്മുടെ ഇരുമ്പാണ് അതുപോലെ തന്നെ ഇവൻ്റെ സസ്പെൻഷൻ സസ്പെൻഷൻ കണ്ട് നമുക്ക് ഇങ്ങനെ മൾട്ടി ലീഫ് ലീഫാണ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ അടിച്ചേക്ക് വേണ്ട അപ്പം ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന പറഞ്ഞാൽ നല്ല സുഖമാണ് അവർ കാളവണ്ടി ആവുമ്പോഴൊക്കെ നമുക്കറിയില്ല അത്യാവശ്യം കൊടുക്കും കാര്യം കാളനെ നല്ലപോലെ കൊണ്ടു കിടക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ് മാത്രമല്ല പിന്നെ ഇവർക്ക് പരിചയമായതുകൊണ്ട് തന്നെ അവർക്ക് അത്രയ്ക്ക് പ്രശ്നമില്ല പിന്നെ ഇത്രയും ഇങ്ങനെ ഒരു കുടുക്കം വരാനായിട്ടുള്ള ചാൻസ് കൂടുതലുള്ളൂ ഈ കാളവണ്ടി കുതിരവണ്ടിക്കൊക്കെ അപ്പോൾ ആ ഒരു കുടുക്കത്തെ മാക്സിമം ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ല എന്താ യാത്രാസുഖം തരാനായിട്ടാണിത് ഇങ്ങനെ രീതിയിൽ നമുക്ക് ഇപ്പോൾ ലീഫ് ചെയ്തത് ഇങ്ങനെ ചെറിയ ചരക്ക് ഇങ്ങനെ ഒരു സസ്പെൻഷൻ സിസ്റ്റം നമുക്ക് ഈ കാളവണ്ടിയിൽ യൂസ് ചെയ്തു വരുന്നത് പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ സസ്പെൻഷൻ ഇവർ ഇനത്ത് വെക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ റേസിൻ്റെ പോകുന്നതാണ് അപ്പം ഇപ്പം ഞാൻ ആദ്യം വരുന്ന നമ്മുടെ ഇൻട്രോയ്ക്കകത്ത് നിങ്ങൾ കണ്ടുകയാണ് അവിടെയായിട്ട് നമ്മുടെ ആ ആളിരിക്കുക അതായത് കാളേനെ ഓടിക്കുന്ന നിയന്ത്രിക്കുന്ന ആൾ ഏറ്റവും അവിടെ ആയിട്ടിരിക്കുക അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്നെപ്പോലുള്ള ആൾക്കാർ ആണെങ്കിൽ പുറകിൽ രണ്ടു പേർക്കും കൊണ്ടിരിക്കുക അത്യാവശ്യം വലിയൊരാൾക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ട് പേർക്ക് അതായത് ഓടിക്കുന്ന ആളെയും കൂട്ടി മൊത്തം രണ്ടു പേർക്കിരിക്കുക അതീറ്റിൻ്റെ ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് അതായത് ഇത് കണ്ടു ഞാൻ ഇങ്ങോട്ട് ഒന്നുകൂടെ പൊക്കി കാണിക്കുക അതായത് ഞാൻ പറഞ്ഞില്ല ഫുള്ള് ഇതുണ്ടോ അതായത് അത്രയും ദൂരം തൊട്ട് ഇത്രയും ദൂരം വരെ ഇതിൻ്റെ പലക അടിച്ചേക്കുന്നുണ്ടോ അപ്പോൾ ഈ പലക അടിച്ചതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിരത്തി നല്ല അതായത് അത്യാവശ്യം നല്ല തിക്നെസ്സിൽ ഇങ്ങനെ ചാക്കിട്ടേക്കുവാണ് പിന്നെ നമുക്ക് ഇരിക്കേണ്ടത് കൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു പുതപ്പോ ഒരു ഒരു കാർപ്പറ്റോ വരുന്നതോ അങ്ങനത്തെ ഒരു തുണിയും കൂടി ഇട്ടിട്ടാണ് നമ്മുടെ സീറ്റിങ്ങിന് സംഭവം ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് നമുക്കൊരു നമുക്കൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു റോഡ് ഇവിടെ ഇങ്ങനെ ക്രോസ് വെച്ചിട്ടുണ്ട് ഇത് പുറകിൽ നിന്ന് കയറുന്ന ആൾക്ക് ചവിട്ടി കയറാനായിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് കൊടുത്തേക്കുന്നത് ഇതും തടിയാണ് കണ്ടോ ഈ സ്റ്റെപ്പും തടിയാണ് ഇതിനെ ഇന്ന് കണക്ട് ചെയ്ത് പോയേക്കുന്നത് ഇത് മാത്രമാണ് പിന്നെ ഇതിനകത്ത് മെറ്റൽ ഇതൊക്കെയുള്ള മെറ്റൽ പാർട്സ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ പൂട്ടുന്നയാളുണ്ടല്ലോ പൂ പൂട്ടുന്നയാളെന്നല്ലോ അറിയ ഓടിക്കുന്ന ആൾ ഓടിക്കുന്ന ആൾ ഫ്രണ്ടിൽ കൂടെ ആകട്ടെ കയറുന്നത് നമ്മൾ പുറകെ ഇരിക്കാനുള്ള ആൾക്ക് മാത്രം മതി ഇതിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അടിയിലോട്ട് നോക്കിയാൽ ഇതുകൊണ്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സ്വിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് ഒരു കുഞ്ഞൊരു തടി തടിപ്പെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ബാറ്ററി ബോക്സ് ആണ് കേട്ടോ വരുന്നത് അപ്പം നമുക്കറിയായിരിക്കും നമ്മൾ പഴയ കാലത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ അന്ന് ലൈറ്റും സംഭവമൊന്നുമില്ല അപ്പം നമ്മളിങ്ങനെ അടിയിലിങ്ങനെ ഇങ്ങനെ റാന്തലില്ലേ റാന്തൽ വിളക്ക് ഇങ്ങനെ തൂക്കിയിട്ട് വരുന്നത് കറക്റ്റായിട്ട് എല്ലാം നമ്മുടെ തേന്മാരുംകുമ്പോൾ സിനിമയിൽ ണത്തിൽ അതായത് വണ്ടി അടിയിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ ഇങ്ങനെ ആടുന്നത് അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പായിരുന്നു പണ്ട് അതായത് രാത്രികാല യാത്രകൾക്ക് അവരിങ്ങനെ റാന്തിൽ കത്തിക്കുമായിരുന്നു പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്നോളജി ഉണ്ടല്ലോ സോ ഇവരിപ്പം നമുക്ക് നമ്മുടെ ലൈറ്റ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം ഭയങ്കര യൂണിറ്റാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ സൈഡിലോട്ട് വേണമെങ്കിൽ അതിൻ്റെയൊക്കെ വയറിൻ്റെ കണക്ഷൻ ഒക്കെ പോയക്കുന്നതാണ് പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ലോപ്പിലായിട്ടുണ്ട് ഇത് ഈ രണ്ട് നമുക്ക് ഇങ്ങനെ ഒരു മഡ് മഗ്ഗാഡിൻ്റെ ഒരു സെറ്റപ്പിലാണ് കേട്ടോ ഇവരിങ്ങനെ ഈ ഒരു തടി അടിച്ചേക്കുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ അല്ലായിരിക്കും ഒക്കെ വേണമെങ്കിൽ കൈ വെച്ചിട്ട് വെച്ചിട്ടൊരു എന്താ ബ്രസ്റ്റ് പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം സൈഡിലോട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പിന്നെ വേറൊരു മെയിൻ ഒരു നമ്മൾ ഒരു കാര്യം പറയാമുള്ള പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ കൂടുതലും ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ഇതുണ്ട് ഈ തടി അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന തടി അതായത് ഈ ഇടയ്ക്ക് കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാമായിരുന്നു അങ്ങനെ അതായത് ഇങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ വേലി കിട്ടത്തില്ലേ ഇങ്ങനെ 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 ചുമ്മാ ക്രോസ് അങ്ങനായിരുന്നു പൊക്കോണ്ടിരുന്നത് പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ കണ്ടുപോയി ഇങ്ങനെയും കൂടെ ആ ഒരു ഇട കാണത്തില്ലാത്ത പോലെയും കൂടെ പലക നമുക്ക് ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പുറകെ ഇതാണ്ട് നമുക്ക് ഒരു പ്രൈമർ കോട്ടിങ്ങും കൂടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറമെ വേണമെങ്കിലും ഇങ്ങനെ പെയിൻ്റ് അടിക്കുന്നവരുണ്ട് പക്ഷേ ഇതിപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു പ്രൈമർ അടിച്ച് നിർത്തിയേക്ക് വേണം പിന്നെ എന്താ പക്ക ഒരു വണ്ടറിവ്യൂ റിലേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പവറും ടോർക്കും ഒക്കെ വേരിയബിൾ പവറാണ് ടോർക്കാണ് അതുപോലെ തന്നെ സ്പീഡും എല്ലാം വേരിയേ ചെയ്യും അതായത് നമ്മൾ നമ്മുടെ കാളകളെ നോക്കുന്നതും അവരോടുള്ള പിന്നെ അന്ന് അവർക്ക് കൊടുക്കുന്ന ഫുഡ് മെയിനായിട്ട് ആയിട്ട് അതായത് അവരുടെ എന്ന് പറയുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന കാടിയും പുല്ലും അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസാണല്ലോ അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതനുസരിച്ചിരിക്കും അവർക്ക് കിട്ടുന്ന മൈലേജും കാര്യങ്ങളും എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ മാത്രമല്ല ആദ്യമായിട്ട് ഇതായത് ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇവർ കൂടുതലും പർപ്പസ് പർപ്പസിൻ്റെ അതായത് റേസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെ കണ്ട രണ്ട് കാലേയും അതായത് അവർ അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ റേസിങ് ആണ് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ചേട്ടന്മാർ പറഞ്ഞ കാര്യമുണ്ട് ഇവരെ വണ്ടി ഇവരെ ഓടിക്കുന്ന ഇതിനു വേണ്ടി മാത്രമായതുകൊണ്ട് തന്നെ വണ്ടിയെ പൂട്ടിയാൽ ഇവരുടെ വിചാരം റേസിങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ ഇവരെ പൂട്ടാൻ നോക്കിയാൽ അതായത് ജസ്റ്റ് നമ്മൾ കെയറിയിരിക്കും പിന്നെ നമ്മൾ ഇതേ അപ്പുറത്താ തെങ്ങിൻ്റെ അപ്പുറത്തേല്ല അത്രയും ദൂരത്തെ അപ്പുറത്തായിരിക്കും നമ്മൾ ഒറ്റ മിനിറ്റിൽ ഒറ്റ മിനിറ്റിൽ ഒറ്റ സെക്കൻഡിനുള്ളിൽ ചിലപ്പോൾ ചെല്ലുന്നത് അപ്പം ഇതുങ്ങളിങ്ങനെ പയ്യെ ഇങ്ങനെ കൊണ്ടിയില്ലാണെങ്കിൽ അതായത് ഒരു സവാരി വണ്ടിക്ക് വേണ്ടിയിട്ട് ഇവരെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരോട് ഇടപെട്ട് അതായത് ശരിക്കും ഇപ്പോൾ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് നമ്മൾ ഓടിച്ച് വേണമെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ കൊണ്ടോ പരിചയമില്ല താരെ കൊണ്ട് വേണമെങ്കിൽ ഓടിപ്പിക്കാം അതായത് ഡ്രൈവിംഗ് അറിയാൻ ആരുടെ കയ്യിൽ വേണമെങ്കിൽ നമുക്ക് കൊടുത്ത് പക്ഷേ കാളവണ്ടി കുതിരവണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അതായത് നമ്മൾ എന്താ ഈ കാള മൃഗങ്ങളോടുള്ള അതായത് അവരോട് ഇടപഴകി ഇടപഴകി ആ ഒരു ഇഷ്ടവും അവരുടെ അവർക്കും നമ്മളുടെ ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ വരുമല്ലോ അപ്പം അങ്ങനെ നിരന്തരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും ഇവരെ പക്ക ആയിട്ട് എന്താ നയിച്ചുകൊണ്ട് പോകാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് എന്തായാലും നമ്മുടെ കാളവണ്ടി വിശേഷങ്ങൾ ഇപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാളവണ്ടി ഉണ്ട് അതിൽ നമ്മുടെ കൂടെ ഉള്ള കാളവണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതാണ് പിന്നെ നിങ്ങൾ കാളവണ്ടി അല്ലാതെ ഈ പാടത്തിറങ്ങിയിട്ട് ഇങ്ങനെ കലപ്പ ഓടുന്നത് അപ്പം അതിനും ഇത് ഇങ്ങനെ നമുക്ക് കാളകളെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഓടുന്നത് പിന്നെയും സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് പ്രഷറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എന്താ മൃഗങ്ങളെ ദ്രോഹിക്കില്ല കാരണം ഒരു കണക്കും ദ്രോഹമാണ് ഈ പാടത്തിങ്ങനെ നുക ഇറക്കുന്ന സംഭവിച്ചിട്ട് അതുങ്ങൾക്കും പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇപ്പം ഈ സൈഡിലോട്ടാണെങ്കിലും കൂടുതൽ കണ്ടത്തിലെ പണിക്കൊക്കെ ട്രാക്ടറിനെ ആയിട്ടോ അപ്പം കാളവണ്ടി ഉപയോഗിക്കുന്നത് കൂടുതലും റേസിങ് അതായത് ഈ നാട്ടിലോട്ട് വരുമ്പോഴേക്കും പക്ക എന്താ നമ്മുടെ കേരള കൾച്ചർ കൾച്ചറിനും പറഞ്ഞാൽ തന്നെ കേരള കൾച്ചറാണ് പോലെ തന്നെ തമിഴ്നാട് നമ്മുടെ കേരള ബോർഡർ സൈഡാണ് അപ്പം കൂടുതലും ഇപ്പം നമുക്കിവിടെ വന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ സൈഡിലോട്ടും പിന്നെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഇത് അതായത് ഈ കാളവണ്ടി കൾച്ചർ ഒക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് പിന്നെയും ഇവർ ഇതിനോടൊരു പാഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന കുറച്ച് പേര് ഈ നാട്ടിൻപറങ്ങളിലുണ്ട് പിന്നെ ഇപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് പക്കാ ട്രഡീഷണൽ കാളവണ്ടി അതായത് ഇങ്ങനെ റബ്ബർ ഒന്നും ചെയ്യാത്ത അതായത് പണ്ട് എങ്ങനെയായിരുന്ന ഒരു ഒരു കാളവളവണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനത്തെ പക്കാ കാളവണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു നേരെ ബോർഡറിൻ്റെ അപ്പുറം കോളാൻ പറഞ്ഞു അപ്പോൾ അത് ഉള്ളൂ തമിഴ്നാട്ടിൽ അവർ ഇപ്പോഴും പണ്ട് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് കാളവണ്ടി ഇപ്പം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ തമിഴ്നാട് സൈഡിലെല്ലാം പോകുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റുള്ളൂ അതായത് അവരുടെ കാളവണ്ടി കുതിരവണ്ടി എല്ലാം അങ്ങനെ ഒരു സ്റ്റൈലിലാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കുതിരവണ്ടി നമ്മൾ കണ്ടു കിട്ടും അപ്പോൾ അവിടെ നമ്മൾ കുതിരയും കണ്ടു അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാലും വ്യത്യാസം ഉണ്ട് കിട്ടും നമ്മൾ കണ്ടിരിക്കുന്ന പോലെ ഒന്നും അല്ല ഒത്തിരി ഡിഫറൻറ്റ് അപ്പം നമുക്കിപ്പോൾ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ഒരു കാർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരി കാർ അറിയാം അതുപോലെ തന്നെ പക്ഷെ നമുക്കൊരു കുതിരവണ്ടി കാളവണ്ടി നേട്ടാൽ നമ്മുടെ മനസ്സിലോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ പിക്ചർ മാത്രമേ വരുത്തുള്ളൂ കാളവണ്ടീന്ന് പറഞ്ഞാൽ ഈ ഒരു അതായത് മറ്റേ സിനിമയിൽ കണ്ട സംഭവം കുതിരവണ്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സിനിമയിൽ കണ്ട സംഭവേ നമുക്ക് ഒറ്റ ഒരു സംഭവേ വരുത്തുള്ളൂ പക്ഷേ ഇങ്ങനെ അല്ല കേട്ടോ ഇവിടെ വന്നപ്പോഴെന്ന് പറഞ്ഞത് ഇതിലും തന്നെ ഒത്തിരി വെറൈറ്റി 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 സംഭവങ്ങളുണ്ട് അപ്പം കുതിരവണ്ടിയിലും നമ്മൾ കണ്ടു റേസിങ്ങിന് എടുക്കുന്ന കുതിരവണ്ടി എന്ന് പറയുന്ന സംഭവം അപ്പം അതും ഏകദേശം ഇതിൻ്റെ ഒരു കുഞ്ഞു മോഡൽ എന്ന് പറയുന്നത് തീരെ ചെറുത് പക്ഷേ അതിന് വീല് വരുന്ന സൈക്കിളിൻ്റെ വീലായിട്ട് അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ട്രാവലിനുള്ള ആണെങ്കിൽ വേറെ അപ്പോൾ ഇത്ര ആൾക്കാണെങ്കിലും പല പല വെറൈറ്റി ഉണ്ടെന്ന് പറയേണ്ട പറഞ്ഞതാണ് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു കാളവണ്ടിയുടെ വിശേഷങ്ങൾ അപ്പം കാളവണ്ടിയുടെ ഇന്നത്തെ വിഷയം അപ്പം ഞാൻ ശരിക്കും പാലക്കാട് വന്നിട്ട് ഇതിനെ തന്നെ ചെയ്യാനായിട്ട് ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു അതുകൊണ്ട് മാത്രമല്ല പാലക്കാട് സൈഡിലോട്ട് വന്നാൽ ഇങ്ങനൊരു സംഭവം ഉള്ളപ്പോഴത്തേക്കും നമുക്ക് വേറെ വണ്ടി വണ്ടിയൊന്നും റിവ്യൂ ചെയ്യാൻ തോന്നത്തും ഇല്ല അതായത് അത്രയ്ക്കൊരു നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് പിന്നെ എന്തൊരു യുണീക്നെസ്സും ഫീൽ ചെയ്തു അതുകൊണ്ടാണ് നമ്മളിപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് എത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അപ്പം എന്തായാലും നമ്മുടെ കാളവണ്ടി വിശേഷങ്ങൾ എൻ്റെ ഒരു വീഡിയോയിലൂടെ എന്തായാലും ഇത്രയും ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ കാളവണ്ടി ശേഷം ഇപ്പോൾ നാളെ ഇവിടെ കാളവൂട്ടം അടക്കാൻ പോകാട്ടോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ വരാൻ പോകണം പിന്നെ കാളയുടെ കുറച്ച് റേസിങ്ങും പരിപാടിയൊക്കെ മൂന്നെണ്ണം കഴിഞ്ഞ് ഇനി ഇനിയും വരായിരിക്കും അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ എൻ്റെ വീഡിയോ മാത്രമേ ഇവിടെ തീരുന്നുള്ളൂ പക്ഷേ കാളവണ്ടിയുടെയും കാള റേസിങ്ങിൻ്റെയും കുതിരോട്ടത്തിൻ്റെയും അങ്ങനത്തെ കുറേ കഥകൾ അതൊന്നും തീരുന്നില്ല എന്തായാലും എൻ്റെ വീഡിയോ തീരാൻ പോകണം അപ്പം പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട മാത്രമല്ല നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് എടുത്ത് തൊട്ടപ്പറ്റി കുഞ്ഞ് ബെല്ലേക്കൺ വരും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ അവർക്ക് അപ്പോൾ ഞാൻ ഞാനിടുന്ന ഓരോ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം അപ്പം അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതരേ ബൈ ബൈ